നമസ്കാരം. കേരളത്തിൽ ഇപ്പോൾ സിപിഎമ്മും കൂട്ടരും ഗവർണർക്കെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധ പ്രകടനങ്ങളും സമരവും പന്തൽ കെട്ടി സമരവുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. എന്തിനാണ് ഇവർ സമരം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അവർ തന്നെ പടച്ചു വച്ചിരിക്കുന്ന ഒരു നരേറ്റീവ് ഉണ്ട്. ഗവർണർ കേരളത്തിൻ്റെ വികസനത്തിന് എതിരെ നിൽക്കുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ കൂടുതലും അന്തംഗമികളും ആ മനസ്ഥിതി ഉള്ളവരായതിനാൽ കുറേ പേരെങ്കിലും അത് വിശ്വസിച്ചിരിക്കുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഗവർണർ കേരളത്തിനെതിരാണോ നിൽക്കുന്നത്? അല്ല, കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തുള്ള മൂല്യ ചോഷണത്തിന് എതിരെയാണ് യഥാർത്ഥത്തിൽ കേരളം നിൽക്കുന്നത്. ഇപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പുറത്താകാൻ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ രാജിവെക്കാൻ പറഞ്ഞിരിക്കുന്ന 9 VC മാർക്കും യോഗ്യത ഇല്ല എന്ന് ഗവർണർ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അവർ യോഗ്യരായിരിക്കാം, പക്ഷേ അവർ കടന്നു വന്ന അല്ലെങ്കിൽ ആ വൈസ് ചാൻസലറായിട്ട് ഇരുന്ന ആ നിയമനം അത് തെറ്റായ വഴിയിൽ കൂടെയാണ്. തീർച്ചയായിട്ടും സെർച്ച് കമ്മിറ്റിയുടെ മുന്നിൽ ഒന്നിലധികം പേർ വേണമായിരുന്നു, അതിൽ നിന്ന് കൂടുതൽ യോഗ്യത ഉള്ളവരെ വേണമായിരുന്നു തിരഞ്ഞെടുക്കാൻ. എന്നാൽ അവർ ഒരാളെ മാത്രമാണ്, ഈ 9 വൈസ് ചാൻസലർമാരുടെ കേസിലുമെല്ലാം ഒരാളെ മാത്രമാണ് അവർ തിരഞ്ഞെടുത്തത് എന്നാണ്. അവിടെ ഒരു ചോയ്സ് ഇല്ലായിരുന്നു. ആ ഒരു രീതി തെറ്റാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞ സ്ഥിതിക്ക് തൽക്കാലം പന്ത് ഗവർണറുടെ കോർട്ടിലാണ്. ഗവർണർ അദ്ദേഹം എടുത്ത ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്യുകയാണ്. ഏറ്റവും ഒടുവിലായിട്ട് ഈ VC മാർ ഇത്രയകാലം അവർ വാങ്ങിയ ശമ്പളം തിരിച്ചു കൊടുക്കണം എന്ന സ്ഥിതിയിൽ വരെ എത്തിയിരിക്കുകയാണ്. ഇന്ന് കേരള ഹൈക്കോടതിയിൽ തന്നെ ഈ സർവകലാശാലയ്ക്ക് വേണ്ടിയിട്ട് ഹാജരായ വക്കീലിനെയൊക്കെ എടുത്തിട്ട് പൊരിച്ചു എന്നാണ് പറയുന്നത്. ഇതിനിടയിൽ രസകരമായ മറ്റൊരു കാര്യം കൂടെ ഉണ്ടായി. നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ സുനിൽ പി ഇളയിടം ഒരു സമയത്ത് വലിയ അംഗമായിരുന്നു. മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ വലിയ താത്വിക പ്രസംഗമൊക്കെ നടത്തിക്കൊണ്ടിരുന്ന വ്യക്തിയാണ്. പുട്ടിന് പീര എന്ന പോലെ ഇസ്ലാമിസ്റ്റുകളുടെ പൊളിറ്റിക്കൽ ഇസ്ലാമിനോട് ഐക്യപ്പെടാനേ സാധിക്കൂ, സംഘപരിവാറിനോട് ഐക്യപ്പെടാൻ സാധിക്കില്ല എന്നൊക്കെ പറയുകയും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഇട്ട് വലിയ താത്വിക വിജ്ഞാന വിളംബരമൊക്കെ നടത്തിക്കൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു. അങ്ങനെ ഇങ്ങനെ അനർഗള നിർഗളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ മഹാൻ നേടിയെടുത്ത PhD വളഞ്ഞ വഴിയിലൂടെയാണ് എന്ന വിവരം പുറത്തറിയുന്നത്. പിന്നെ പപ്പയെന്ന് പറഞ്ഞ ആളെ കാണലില്ല കുറേ നാളത്തേക്ക്. പൊതുവേദിയിലൊന്നും വരാതായി. അങ്ങ് തികച്ചും നിശബ്ദനായി ഒരു സൈഡ് പറ്റി പോയിക്കൊണ്ടിരുന്നു. PFIയെ നിരോധിച്ചപ്പോഴും ഈ പോപ്പുലർ ഫ്രണ്ടുകാർക്ക് വലിയ പ്രതിസന്ധി എന്തൊക്കെ വന്നപ്പോഴുമൊക്കെ ആളുകൾ അന്വേഷിച്ചത് ഈ മഹാൻ എവിടെയായിരുന്നു എന്നാണ്. എന്നാൽ വെളിയിലൊന്നും വരാതെ ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ ഒളിച്ചും പാത്തും പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ വീണ്ടും ഈ വ്യക്തിക്ക്, അതായത് കാലടി സർവകലാശാലയിലെ അധ്യാപകനായി സേവനം, അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ സേവനം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ മഹാൻ എന്നോർക്കണം. അവിടെ സംസ്കൃത സർവകലാശാലയാണ്, അതൊന്നും ഓർക്കണം. ഈ കാലടി സംസ്കൃത സർവകലാശാലയിൽ പഠിപ്പിക്കുന്ന അധ്യാപകൻ തന്നെ ഈ സംസ്കൃതത്തിനെതിരെ എത്രയോ വേദികളിൽ പ്രസംഗിച്ചിട്ടുള്ള വ്യക്തിയാണ് എന്നും ഓർമ്മിക്കണം. ഇപ്പോൾ പുതിയതായിട്ടുണ്ടായ സംഭവം എന്താണ് എന്ന് ചോദിച്ചാൽ, ഗവർണർക്കെതിരെ CPM നടത്തുന്ന പ്രകടനമുണ്ട്. പ്രകടനം, പ്രചരണ പരിപാടി, അതേപോലെ തന്നെ പന്തൽ കെട്ടിയുള്ള സമരങ്ങൾ. ഈ പന്തൽ കെട്ടിയുള്ള സമരത്തിൽ ഈ മഹാൻ, അതായത് സുനിൽ പി ഇളയിടം എന്ന മഹാൻ, കോളേജിൽ പോയി ഹാജർ വെച്ചതിന് അറ്റൻഡൻസ് വെച്ചതിന് ശേഷം അവിടെ നിന്ന് മുങ്ങി പന്തലിൽ വന്നിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ വിവരം എങ്ങനെയോ രാജ്ഭവൻ അറിഞ്ഞു, അതായത് ഗവർണറുടെ ഓഫീസ് അറിയുകയുണ്ടായി. അവിടുന്ന് രാജ്ഭവൻ ഇയാളോട് വിശദീകരണം അല്ലെങ്കിൽ ആ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് സർവകലാശാലയോട്. ഈ വിവരം അറിഞ്ഞപ്പോൾ ആദ്യം കണ്ട വണ്ടി പിടിച്ചോ, അല്ലെങ്കിൽ ട്രോളർമാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അയാളിത് കേട്ട പാടെ കണ്ടമടി ഓടി തള്ളിക്കൊടുത്തു. ആര്? ഈ സുനിൽ പി ഇളയിടം. അല്ലെങ്കിൽ അടുത്ത പണി അയൽക്കെട്ടായിരിക്കും കിട്ടാൻ പോകുന്നത്. ഞാൻ സമരത്തിനുമില്ല ഒന്നിനുമില്ല എന്ന് പറഞ്ഞ് ഓടി തള്ളിക്കൊടുത്തു. അയാൾക്ക് വേണേൽ സമരത്തിന് വന്നിരിക്കാം, പക്ഷേ അവിടെ പോയി ഹാജർ രേഖപ്പെടുത്തിയതിന് ശേഷം വന്നിരിക്കുന്ന ആ പരിപാടിയുണ്ടല്ലോ, ഇത് അന്തംഗമികളുടെ പൊതുവായിട്ടുള്ള ഒരു പരിപാടിയാണ്. ശമ്പളം വിട്ട് പോകാനും പാടില്ല, എന്നാൽ സമരം ചെയ്യുകയും വേണം എന്നുള്ള പടി, അതങ്ങ് കയ്യിൽ വെച്ചാൽ മതി എന്ന് ഗവർണർ പറഞ്ഞു. അതിന് പ്രകാരം ഓടി തള്ളിയിരിക്കുകയാണ്. ഓടുന്ന വഴിക്ക് നാട്ടുകാർ കേട്ടു എന്നാണ് തോന്നുന്നത്. അദ്ദേഹം എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഓടുന്നത്. അതിങ്ങനെയായിരുന്നു, ഗവർണറോട് ഐക്യപ്പെടാനേ പാടില്ല എന്ന രീതിയിൽ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഓടി അയാൾ കോളേജിലേക്ക് പോയെന്നാണ് അറിയുന്നത്. എന്തായാലും സുനിൽ പി ഇളയിടം ഒരു ഇടവേളയ്ക്ക് ശേഷം ഒന്ന് മുഖ്യധാരയിലേക്ക് വന്നതായിരുന്നു. ആദ്യം തന്നെ ഗവർണർ കടിയോടെ പിടിക്കുകയും കണ്ടം വഴി ഓടിക്കുകയും ചെയ്തിരിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.